കാൽക്കുലസ്. എന്താണ് കാൽക്കുലസ്? കാൽക്കുലസ് ഒരു വലിയ ഒരു ടോപ്പിക്കാണ്. അതിലെ എല്ലാ ഭാഗങ്ങളും നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനൊരു ചെറിയ മോട്ടിവേഷൻ നൽകുക, എന്താണ് കാൽക്കുലസ് എന്നൊരു ചെറിയൊരു ഇൻട്യൂഷൻ നൽകുക, അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരിക ഡിഫറൻസിയേഷനും പിന്നെ ഇൻറ്റിഗ്രേഷനുമാണ്. പക്ഷെ എന്താണ് ഡിഫറൻസിയേഷൻ? ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിനാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുക. എന്താണ് അതിനർത്ഥമാക്കുന്നത്? അതായത് നമ്മളിവിടെ ഒരു ഗ്രീൻ പോയിന്റ് എടുത്തു. ഈ പോയിന്റിന് മുകളിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് അതെന്തായിരിക്കും? ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി വൈ ഡി എക്സ് ആണ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഒരു പോയിന്റിന് മുകളിലുള്ള ആ ഗ്രാഫിന്റെ സ്ലോപ്പ് തന്നെയാണ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് തന്നെയാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അതിൻ്റെ ഒരു നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ആ ഒരു ഗ്രാഫിലെ ഒരു ചെറിയ പോർഷൻ, വളരെ ചെറിയൊരു പോർഷനിലത്തെ ഒരു അതൊരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആ പോർഷൻ്റെ സ്ലോപ്പ്, അതാണ് ഡെറിവേറ്റീവ്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇൻറ്റിഗ്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗ്രാഫ് എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ പോയിന്റ് എടുത്തു, അതിൻ്റെ ആ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ, ഈ ഏരിയയാണ് നമ്മുടെ ഇൻറ്റിഗ്രേറ്റ്. ഈ ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇൻറ്റിഗ്രേഷൻ എന്ന് വിളിക്കുക. നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം അല്ലെങ്കിൽ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം ഈ ഡിഫറൻസിയേഷനും ഇൻറ്റിഗ്രേഷനും ഇൻവേഴ്സ് പ്രോസസ് ആണ്. അതായത് നമ്മൾ ഗ്രാഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, പിന്നെ അതിൻ്റെ ഇൻറ്റിഗ്രൽ കണ്ടാൽ നമുക്ക് പഴയ ഗ്രാഫ് തന്നെയാണ് കിട്ടുക. അതാണ് ഡിഫറൻസിയേഷനും ഇൻറ്റിഗ്രേഷനും തമ്മിലുള്ളൊരു റിലേഷൻ. അവിടെ നിന്നാണ് നമ്മുടെ കാൽക്കുലസ് പുരോഗമിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കണം, ഇൻറ്റിഗ്രേഷൻ ഇൻറ്റിഗ്രൽസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് ഡിസ്ക്രിപ്ഷനിലുള്ള ഈ രണ്ട് വീഡിയോസ് കാണുക, ഡെറിവേറ്റീവ് എക്സ്പ്ലെയിൻസും ഇൻറ്റിഗ്രൽസ് എക്സ്പ്ലെയിൻഡ്. Thanks for watching.